ഒന്നര വർഷത്തെ അടച്ചിടലിന് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറന്നു. അവസാന വർഷ ഡിഗ്രി PG ക്ലാസുകളാണ് പുനരാരംഭിച്ചത്. പയ്യന്നൂർ കോളേജിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസ് പ്രതിനിധി വർഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒന്നര വർഷത്തിന് ശേഷമാണ് ക്ലാസുകൾക്കായി കോളേജുകൾ വീണ്ടും തുറക്കുന്നത്. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് കോളേജ് തുറക്കൽ. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളും ശുചീകരണവും വളരെ നേരത്തെ തന്നെ പയ്യന്നൂർ കോളേജിൽ നടത്തിയിരുന്നു. പയ്യന്നൂർ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമേന്ദ്രൻ കീഴോത്ത് ഇപ്പം എനിക്കൊപ്പം ഉണ്ട്. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ കുട്ടികൾ ഒന്നര വർഷത്തിന് ശേഷം ഇവിടെ എത്തുന്നത്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയത്? സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പയ്യന്നൂർ കോളേജിൽ നടപ്പാക്കുകയുണ്ടായി. കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ്, ഇടക്കാലത്ത് ഒരു രണ്ട് മൂന്ന് മാസം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് തിരിച്ചു വരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ, വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ, നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടെ ക്ലീനിങ് നടത്തുകയും ഫോഗിങ് നടത്തുകയും അതിനുശേഷം ക്ലാസ്സുകൾ ആരംഭിക്കുകയായിരുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഒരുമിച്ചാണ് ഇന്നു മുതൽ മുന്നോട്ട് പോവുക. ഹാജർ നിലയൊന്നും കാര്യമായി നിർബന്ധമാക്കിയില്ലെങ്കിലും കോളേജിലെത്താൻ കാത്തിരുന്ന എല്ലാ കുട്ടികളും ഇന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. അവസാന വർഷ ബിരുദ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ കോളേജിലെത്താൻ സാധിക്കുക. ഒക്ടോബർ 18 കോളേജുകൾ പൂർണ്ണമായും തുറക്കുകയാണ്. മുഴുവൻ കുട്ടികൾക്കും അന്നുമുതലാണ് ഈ കലാലയത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്നത്. കൃത്യമായ എല്ലാ കോവിഡ് പ്രോട്ടോകോളും ഇവിടെ പാലിക്കുന്നുണ്ട്. ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ മാത്രമായാണ് ക്ലാസ് മുറികളിൽ ഇവർ ഇരിക്കുന്നത്. ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ഒരു ബെഞ്ചിൽ ഒരാൾ എന്ന നിലയിലിരുന്നും കഴിക്കണം. മാസ്ക്, ശാരീരിക അകലം, സാനിറ്റൈസർ അടക്കം കോവിഡ് പ്രോട്ടോകോൾ എല്ലാം ഇവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ കോളേജിൽ വരേണ്ട എന്ന നിർദ്ദേശവും കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ. ഇന്നിവിടെ വന്ന് ഇവരുടെ ഈ സന്തോഷം കാണാൻ കഴിഞ്ഞത് നമ്മുടെയും ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.